നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈന പലതരത്തിലുള്ള പ്രകോപന നടപടികളുമായി ഇന്ത്യയെ ഏറെക്കാലമായി അസ്വസ്ഥമാക്കിയിരിക്കുകയാണ് ഇതിനിടയിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടികൾ പല ഘട്ടത്തിലും നൽകിയിട്ടുണ്ട് ഗാൽവാൻ താഴ്വരയിലൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിന് പിന്നാലെ ഇന്ത്യയെ പ്രകോപിക്കുന്നത് പോലെ തന്നെ മറ്റ് ചെറിയ രാജ്യങ്ങളെക്കൂടി സമാധാനപരമായി മുന്നോട്ട് പോകുന്ന പല രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുന്ന പദ്ധതികളിൽ ചൈന ഏർപ്പെട്ടിരിക്കുകയാണ് അതായത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനമായ തായ്വാൻ എന്ന കുഞ്ഞൻ രാജ്യവുമായി ഒരു തുറന്ന പോരിന് ചൈന തയ്യാറെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഭൂട്ടാനും ശ്രീലങ്കയും ഒക്കെ ആയിട്ടുള്ള ആ രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുന്ന നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടുമിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഭൂട്ടാൻ അതിർത്തിയിലും നിർമ്മാണ പ്രവർത്തികളുമായി ചൈന പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യക്കെതിരെ ചൈന ഇത്തരത്തിൽ ശക്തമായ പ്രദോ പ്രകോപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അരുണാചൽ ലഡാക്ക് അതിർത്തികളിൽ കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തികളും പുരോഗമിക്കുന്നതിനിടയിലാണ് ഭൂട്ടാൻ അതിർത്തിയിലുമുള്ള ചൈനയുടെ ഈ ഒരു കുതന്ത്രം നടക്കുന്നത് നേരത്തെ തന്നെ അരുണാചലിലെ ഏകദേശം പതിനഞ്ചോളം സ്ഥലങ്ങൾക്ക് പുതിയ നാമനിർദ്ദേശവുമായി ചൈന എത്തിയിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ഇന്ത്യ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഇതൊക്കെ ഒരു പ്രകോപനപരമായ നടപടിയായി മാത്രമേ കാണുവാൻ സാധിക്കൂ നേരത്തെ തന്നെ ഇന്ത്യൻ ചൈനീസ് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ള ദോക്ലാമിൽ നിന്നും ഏകദേശം ചുരുങ്ങിയ കിലോമീറ്റർ അകലെയാണ് ഈ പുതിയ നിർമ്മാണ പദ്ധതികൾ നടക്കുന്നത് എന്നുകൂടി അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തിരുന്നു ഭൂട്ടാനുമായി നേരത്തെ തന്നെ തർക്കം നിലനിൽക്കുന്ന അതിർത്തി മേഖലയിലാണ് നിലവിലുള്ള നിർമ്മാണ പ്രവർത്തികൾ അരങ്ങേറുന്നതും ഇവിടെ രണ്ടുനില കെട്ടിടങ്ങളടക്കം ഏകദേശം ഇരുന്നൂറോളം കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി തന്നെയാണ് നടക്കുന്നത് അമേരിക്കയുടെ തന്നെ ഡേറ്റ വിശകലന കമ്പനിയായ ഹോക്കൈ ത്രീ സിക്സ്റ്റിയാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ള നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതിൻ്റെ വേഗത അവർ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശീയരുടെ ജീവിത തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നിർമ്മാണ പ്രവർത്തികൾ മാത്രമാണ് ഇവിടെ നടത്തുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുന്നെങ്കിൽ പോലും ഇതിനു പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിലാകട്ടെ പ്രതികരിക്കാൻ ഭൂട്ടാനും ഒരു സമ്മതം മൂളിയിട്ടില്ല അതിർത്തി വിഷയങ്ങളിൽ പൊതുമതിൽ സം സംസാരിക്കാതിരിക്കുക എന്നുള്ള നയമാണ് ഭൂട്ടാൻ പിന്തുടരുന്നത് എന്നുകൂടിയാണ് അവർ പ്രതികരിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ താല്പര്യമില്ല എന്ന തരത്തിൽ അവരും മുഖന്തിരിക്കുന്ന ഒരു മനോഭാവമാണ് ഉണ്ടായിരിക്കുന്നത് ചൈനയുടെ അവകാശവാദത്തിനപ്പുറം കൂടുതൽ തന്ത്രപരമായ പ്രാധാന്യമുള്ള പ്രവർത്തികൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് ലോക്ലാവിൽ നിന്നും കേവലം ഒൻപത് മുതൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ വരെ ദൂരത്താണ് നിർമ്മാണം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ചൈന സൈന്യങ്ങൾ തമ്മിൽ രണ്ട് മാസത്തോളം നീണ്ടു നിന്ന സംഘർഷം നടന്ന ഒരു പ്രദേശമാണ് ദോക്ലാം എന്നത് ഭൂട്ടാനിലെ നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് പ്രതികരിക്കാൻ ഇന്ത്യ ഇതുവരെയും തയ്യാറായില്ല ഇതിനെക്കുറിച്ച് വിശകലനം നടത്തുകയാണ് പഠിക്കുകയാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത